ജഡ്ജിമാരുടെ പേരിൽ കോഴ വാങ്ങിയെന്ന കേസിൽ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാമെന്ന് സൈബി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. തൽക്കാലം അറസ്റ്റ് ചെയ്യരുതെന്നാണ് കോടതിയുടെ നിർദ്ദേശം. എസ് ശ്രീകാന്ത് നൽകും വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. എസ് ശ്രീകാന്ത്, വലിയ രീതിയിൽ ചർച്ചയായ കേസാണ്, അതിലിപ്പോൾ കോടതിയിൽ എന്താണ് നടന്നത്? കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ, അതായത് തനിക്കെതിരായ കേസ് റദ്ദാക്കണം എന്നുള്ളതാണ് സൈബി ജോസ് കിടങ്ങൂരിന്റെ ആവശ്യം. ഈ കേസ് കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ തന്നെ സൈബി പറഞ്ഞ കേസാണ്, കാര്യമാണ്, അന്വേഷണവുമായി സഹകരിക്കും, പ്രാഥമികമായി പോലീസിന്റെ റിപ്പോർട്ടിൽ തനിക്കെതിരെ യാതൊന്നും തന്നെ ഇല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകാം, തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഉത്തരവ് നൽകണം. ഇതായിരുന്നു സൈബി ജോസ് ആവശ്യപ്പെട്ടത്. ഈ സംഭവത്തിന്മേൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടിയിരുന്നു, നോട്ടീസും സർക്കാരിന് അയച്ചിരുന്നു. ശേഷം ഇന്ന് കേസ് വീണ്ടും പരിഗണിച്ചു. ആ ഘട്ടത്തിലാണ് സൈബി തന്റെ പഴയ വാദങ്ങൾ വീണ്ടും കോടതിയിൽ ഉന്നയിച്ചത്. അന്വേഷണവുമായി സഹകരിക്കും, അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകും, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ എത്താം തുടങ്ങിയ കാര്യങ്ങൾ സൈബി ഇന്ന് കോടതിയെ അറിയിച്ചു. തുടർന്ന് കോടതി തൽക്കാലം അറസ്റ്റ് ചെയ്യരുത് എന്ന് പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സർക്കാരും കോടതിയിൽ നിന്ന് അറിയിച്ചത് അറസ്റ്റ് ചെയ്യാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ല, സൈബിക്കെതിരായ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്നുള്ള കാര്യം സർക്കാരും കോടതി അറിയിച്ചു. തുടർന്നാണ് തൽക്കാലം അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുള്ളത്. സൈബിയെ സംബന്ധിച്ചൊരു താൽക്കാലിക ആശ്വാസമാണ് ഇത്. അന്വേഷണവുമായി പോലീസിന് മുന്നോട്ട് പോകാം, മറ്റൊരു തടസ്സവുമില്ല. ഓക്കെ, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.